Hi viewers, welcome to SMR's Kitchen Recipes. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ ബൺ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല സോഫ്റ്റായിട്ട് എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കൊരു അരക്കപ്പ് പാലാണ് വേണ്ടത്. ചെറിയ ചൂടുള്ള പാലാണ്, തീരെ ചെറിയ ചൂടേ പാടുള്ളൂ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതോടൊപ്പം 1/8 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിനെ അടച്ച് ഒരു 15 മിനിറ്റ് മാറ്റിവെക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തത് കാരണം കുറച്ച് നേരമേ നമ്മളിത് മാറ്റി വെച്ചു. ഇതിലേക്ക് 2 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. മൈദാമാവ് ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയാകുമ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കും. നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ സാവകാശം മാത്രമേ ഇത് മിക്സ് ചെയ്യാവുള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം മാത്രം നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, കാരണം ഇത് വെള്ളം കൂടിപ്പോകാൻ പാടില്ല. വളരെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നല്ലതുപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് എത്രമാത്രം നന്നായിട്ട് കുഴക്കുന്നോ അത്രമാത്രം സോഫ്റ്റ് ആയിട്ടായിരിക്കും നമുക്കിതിൻ്റെ ബണ്ണ് കിട്ടുന്നത്, റെഡിയായി കിട്ടുന്നത്. നമ്മളിത് ടേബിൾ ടോപ്പിലേക്ക് എടുത്തിട്ട് നല്ലതുപോലെ ഇനി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനായിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കയ്യിൽ കുറേശ്ശെ എണ്ണ തേച്ച് കൊടുത്താൽ മതി. ഒരുപാട് എണ്ണ വേണ്ട, എണ്ണ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണ്ട, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുന്നത് ഇതുപോലെയാണ്, വലിച്ച് നീട്ടിയിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. നമ്മളൊന്ന് ഉരുട്ടി വെച്ച് ഇതുപോലെ ഒന്ന് നീട്ടിക്കൊടുക്കണം. അതാണ് അങ്ങനെ കുഴക്കുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടുന്നത്. ഈ ഒരു സ്റ്റൈലിൽ കുഴച്ചാൽ മാത്രമേ നന്നായിട്ട് നമുക്കിത് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഇവിടെ കുഴച്ചിട്ടുണ്ട്. നമ്മൾ കുഴച്ചത് റെഡിയായോ എന്ന് അറിയാനായിട്ട് ചെറിയൊരു ബോൾ എടുത്ത് നമ്മളിതുപോലെ ഉരുട്ടി നോക്കി വെച്ച് നന്നായിട്ടൊന്നിങ്ങനെ വലിച്ചു നോക്കണം. ഇങ്ങനെ നമ്മൾ നോർമലായിട്ട് വലിച്ചു നോക്കുമ്പം നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ, ഇതിങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ ശരിയായിട്ടില്ല എന്നാണ് അർത്ഥം. നമ്മളിപ്പോൾ വീണ്ടും കുറേ നേരം കൂടി അത് കുഴയ്ക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ വീണ്ടും കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മുകളിൽ നിന്ന് അകത്തോട്ടാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. ബണ്ണുണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണ്. ഈ കുഴയ്ക്കുന്നതിനകത്താണ് അതിൻ്റെ ഏറ്റവും ഇത് വരുന്നത്. നമ്മളിങ്ങനെ പുറകിൽ മുമ്പിൽ നിന്ന് അടിയിലോട്ട് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പം കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു 1.5 മണിക്കൂർ മാറ്റി വെക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്നെങ്കിൽ നനഞ്ഞ തുണി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ പാത്രം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്താലും മതി. എന്തായാലും നല്ല എയർ ടൈറ്റുള്ള പാത്രത്തിലായിരിക്കണം മാറ്റി വെക്കുന്നത്. എന്തായാലും 1.5 മണിക്കൂറാണ് നമ്മളിതിനി മാറ്റി വെക്കുന്നത്. ഇപ്പം ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ വെച്ച മാവിൻ്റെ ഡബിൾ സൈസ് മാവായിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരുപാട് നേരം ഒന്നും കുഴയ്ക്കണ്ട, നല്ലതുപോലെ എയർ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, പ്രസ് ചെയ്യുമ്പോൾ എയറൊക്കെ പോയി റെഡിയായിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം നമ്മളിത് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി അതിൻ്റെ എയറൊക്കെ കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഒരുപാട് നേരം കുഴക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ജസ്റ്റ് ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നമുക്കതൊരു ഈക്വൽ പാർട്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്തെങ്കിലും നൈഫോ എന്തെങ്കിലും എടുത്തുകൊണ്ട് നമ്മളൊന്ന് ഇതുപോലെ ഒരേ അളവിലാക്കിയാക്കി കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മളെല്ലാം ഇത് കട്ട് ചെയ്ത് ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ഇതും എടുത്ത് നമ്മൾ ബോൾസ് ആക്കി വെക്കണം. ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ മുകളിൽ നിന്ന് അടിയിലോട്ടാണ് ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ നല്ലൊരു ബോൾ ഷേപ്പാക്കി ബണ്ണിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതുപോലെ നമ്മൾ ചുരുട്ടുമ്പോൾ അടിയിലോട്ട് അടിയിലോട്ട് ഇങ്ങനെ വെച്ചാണിത് ചുരുട്ടിക്കൊടുക്കുന്നത്. അപ്പം നമുക്കിതുപോലെ ഓരോ ബോൾസ് വീതം എടുത്തിട്ട് ഇതുപോലെ തന്നെ അടിയിലോട്ടിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കണം. ഓരോ ബോൾസും അടിയിലോട്ട് ചുറ്റി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ബേക്കിംഗ് ട്രേയിൽ അത്യാവശ്യം കുറച്ച് എണ്ണയൊക്കെ തൂത്താണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഒരു ഓയിൽ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓയിൽ പേപ്പറിൻ്റെ മോഡലോട്ടാണ് നമ്മൾ ഇച്ചിരി എണ്ണ തേച്ച് കൊടുത്തില്ലെങ്കിൽ ബേക്കായി വരുമ്പം വണ്ണിൻ്റെ അടിവശത്ത് ഇത് പിടിച്ചിരിക്കും. നമുക്ക് എല്ലാ ബോൾസ് ഇതുപോലെ റെഡിയാക്കി ട്രേയിലേക്ക് വെക്കാം. നല്ലൊരു ഷേപ്പിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേയിലേക്ക് വെക്കാൻ. കാരണം വെച്ചാൽ നമ്മളിപ്പം ഷേപ്പ് ആക്കുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും ഇത് വണ്ണായി റെഡിയായിട്ട് കിട്ടുമ്പോഴും. ഷേപ്പായിട്ട് തന്നെ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയൊരു 1.5-2 മണിക്കൂറോളം ഇതൊന്ന് വെയിറ്റ് ചെയ്യണം. 1 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് അടച്ച് വെക്കാം. ഒട്ടും എയർ കയറാത്ത രീതിയിൽ നമുക്ക് അടച്ച് വെക്കാം. ഏകദേശം ഒരു 1-1.5 മണിക്കൂറോളം ഞാനിത് അടച്ച് വെച്ചു. നമുക്കിനി തുറന്ന് നോക്കാം. അപ്പം നമ്മൾ വെച്ച സൈസിനേക്കാളും ഒക്കെ വലിയ സൈസ് ആയിട്ടുണ്ട്. ബണ്ണ് നല്ലപോലെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെച്ച സൈസിനേക്കാളും വലിയ സൈസാണ്, നല്ല ഷേപ്പിലാണ് ഇരിക്കുന്നത്. നമ്മൾ നല്ല ബോൾ ഷേപ്പിൽ തന്നെയാണ് വെച്ചത്, അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ പൊക്കത്ത് മുട്ടയുടെ വെള്ളയോ അതുപോലെ തന്നെ ബട്ടറോ പാലോ എന്തായാലും നമുക്കിഷ്ടമുള്ള പോലെ തന്നെ ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. ഞാനിവിടെ പാലാണ് തേച്ച് കൊടുക്കുന്നത്, ഇച്ചിരി ബട്ടറും തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നാലേ അതിൻ്റെ മുകൾവശത്തൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരത്തുള്ളൂ. നമുക്കിതിനി ബേക്ക് ആവാനായിട്ട് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം പകുതി നേരം ആയിട്ടുണ്ട്. അത്യാവശ്യം നന്ന കളറായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 25 മിനിറ്റാണ് ബണ്ണ് റെഡിയാകാനുള്ള ടൈം ആയത്. നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ, മുകൾവശമൊക്കെ നല്ല ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത്. നല്ല കളറായിട്ട് നല്ല ഷേപ്പിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്, നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ അകത്തൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടനും പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓണത്തിനുള്ള ഗെയിം, സെപ്റ്റംബർ മാസത്തേക്കുള്ള ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് ഇന്നലെ ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു. നാളത്തെ റെസിപ്പിയോടൊപ്പം നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ആദ്യത്തെ അക്ഷരം നാളത്തെ ദിവസത്തെ റെസിപ്പിയോടൊപ്പം ഉണ്ടാകും. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, എല്ലാവരും തീർച്ചയായും ഗെയിമിൽ പങ്കെടുക്കണം.